നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ. യെസ്, തിരശ്ശീല. വീണ്ടും നമ്മളുടെ ചരിത്രത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് തന്നെ ഇല്ലാതാക്കിയ സംഭവമാണ് 1969 പിളർപ്പ്. കെ കാമരാജ് നയിച്ച കോൺഗ്രസ് ഒ എന്നും ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് ആർ എന്നും പിളർന്ന സംഭവങ്ങളിലേക്കാണ് ഇന്നത്തെ തിരശ്ശീല. കെ കാമരാജ്, എസ് നിജലിംഗപ്പ എന്നിങ്ങനെ 64 മുതൽ 69 വരെ കോൺഗ്രസിനെ നയിച്ച രണ്ട് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് പാർട്ടി പിളർന്നത്. പിളരുന്നതിന് മുൻപ് ഫരീദാബാദിൽ AICC സമ്മേളന വേദിക്ക് ആരോ തീയിട്ടു. കാണാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരും വേദിയും കത്തി ഇല്ലാതായ ആ സംഭവങ്ങൾ. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് കെ കാമരാജ് എന്നാണ് ഉത്തരം. ജവഹർലാൽ നെഹ്റുവിന്റെ അപ്രതീക്ഷിത വേർപാടിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയെ, ശാസ്ത്രിയുടെ വേർപാടിന് ശേഷം ഇന്ദിരാഗാന്ധിയെ, രണ്ടുപേരെയും വാഴിക്കുന്നതിൽ നിർണായകമായത് കെ കാമരാജ് എന്ന AICC അധ്യക്ഷന്റെ തീരുമാനങ്ങളായിരുന്നു. രണ്ട് പ്രധാനമന്ത്രിമാരെ വാഴിച്ചതുപോലെ ജനാധിപത്യപരമായിരുന്നു പുതിയ അധ്യക്ഷന്റെ നിയമനവും. എസ് നിജലിംഗപ്പയ്ക്കായി കെ കാമരാജ് വഴിമാറി. ഇരുവരും ഒന്നിച്ച് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. അത് ചരിത്രമായി. നിജലിംഗപ്പയുടെ കീഴിൽ കോൺഗ്രസ് തുടരുന്നതിനിടെ തന്നെ ഇന്ദിരാഗാന്ധിയുമായി അഭിപ്രായ ഭിന്നതകൾ. കെ കാമരാജും എസ് നിജലിംഗപ്പയും പല കാര്യങ്ങളിലും വിയോജിപ്പ് പരസ്യമാക്കി. ഏറ്റവും സങ്കീർണമായ സമയത്ത് ഫരീദാബാദിൽ AICC യോഗം. നിജലിംഗപ്പയും ഇന്ദിരാഗാന്ധിയും ഇരുന്ന ഈ വേദി 1969 ഏപ്രിൽ 5 ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമുള്ള കാഴ്ച. ഈ തീപിടുത്തത്തിന് ശേഷം സമ്മേളനം പിരിച്ചുവിട്ടു. ഏറെ കഴിയും മുൻപ് പുതിയ പാർട്ടി പിറന്നു. എസ് നിജലിംഗപ്പ, കെ കാമരാജ്, നീലം സഞ്ജീവ് റെഡ്ഡി, മൊറാർജി ദേശായി എന്നിവർ നയിക്കുന്ന കോൺഗ്രസ് ഒ എന്ന സംഘടനാ കോൺഗ്രസ് ഒരു വശത്ത്, ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് ആർ എന്ന റിക്കഷനിസ്റ്റ് മറുവശത്ത്, അഭിപ്രായ കോൺഗ്രസ് എന്ന് പറയാം. കോൺഗ്രസ് ആർ പിന്നീട് കോൺഗ്രസ് ഐ ആയി. സംഘടനാ കോൺഗ്രസ് നേതാക്കൾ ജനതാ പാർട്ടി ഉൾപ്പെടെ പല പാർട്ടികളിൽ പോയി. ചിലർ കോൺഗ്രസിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഫരീദാബാദ് കോൺഗ്രസ് സമ്മേളന വേദിക്ക് തീ പിടിച്ചത് എങ്ങനെയാണ് എന്നത് ഇന്നും ദുരൂഹമായി തുടരുകയാണ്. ഇലക്ഷൻ ഡെസ്ക്, 24. വിജയകുമാർ, ഇനിയൊരു കമന്റ് വായിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ദിനേശ് ഹരിപ്പാട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, ഒരുപാട് നേരമായിട്ട് ഒരു കമന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് രാവിലെ തൊട്ട് അയക്കുകയാണെന്ന് മറ്റു പല പ്രേക്ഷകരും പറയുന്നുമുണ്ട്. വായിക്കണം. അപ്പൊ പ്രജ്ഞൻ വിജയേട്ട എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവർക്കുമായിട്ടാണ് ഈ ക്ഷണം, ഒരു ക്ഷണമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 9 മണിക്ക് ഓണാട്ടുകര യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരവും ആനയൊട്ടുമുണ്ട്. 24 എല്ലാവരും വരണേ എന്നാണ്. നാളെയാണ് എന്ന് തോന്നുന്നു, അത് പറഞ്ഞിട്ടില്ല. 9 മണിക്ക് എന്ന് പറയുന്നു, അപ്പൊ നാളെ ആയിരിക്കും. അപ്പൊ അത് രാവിലെ തൊട്ട് അയക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ, ആരും വായിക്കുന്നില്ല. സ്വീകരിച്ചു, അത് വായിച്ചു അല്ലേ? അതെ അതെ അതെ. അപ്പം ഒരുപാട് പേര് അതിനെ പിന്തുണച്ചൊക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ. അപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.